മഞ്ജു ബിഗ് 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 ചെയ്തു എന്ന് എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടു എന്നൊരു അങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ശേഷം ശേഷം ഞാൻ അനുഭവിച്ച സൈബർ ബുള്ളി ആ സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേട്ടൻ്റെ നോക്കണം ഇവളെ ഒഴിവാക്കൂ ഇവിടെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമന്റിന് പതിനാലും പതിനാറും ഒക്കെ ലൈക്കാണ് വരുന്നത് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നോട് പറയുമ്പോൾ എൻറെ അമ്മ കരയുന്നുണ്ട് പക്ഷെ അവരോട് എന്റെ അമ്മ ആരെന്ത് പറഞ്ഞാലും എന്റെ കൊച്ചിനെ എനിക്കറിയാം നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട അപ്പൊ അതൊക്കെ പിന്നീട് വേണ്ടായിരുന്നു തോന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു അത് വേണ്ട പിൻവലിച്ചൊക്കെ എന്റെ അമ്മ ഭയങ്കര മോഹൻലാലിന്റെ പടത്തിൽ എന്റെ മോള് അങ്ങനെ ഇരിക്കുമ്പോ അതിന് പത്ത് ദിവസം മുൻപ് എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായി ഒന്നും അറിയാത്ത കുഞ്ഞിനെ എൻറെ പപ്പ എൻറെ അമ്മ എൻറെ ആങ്ങള എനിക്ക് നിങ്ങൾ പുരുഷന്മാരോടാ പറയാനുള്ളത് ദേഷ്യം വരും എനിക്ക് ആ കാര്യം കാണുമ്പോ അടിമാലി വലിയ വാക്കുകൾ എന്താണ് ശരിക്കും ഒരു കാര്യം ഉണ്ടായിരുന്നു നമസ്കാരം ഞാൻ ഡ്രോവാണ്ടത്താണ് ഞാൻ കൊറേ ദിവസങ്ങളെ ഒരാളെ പിന്തുടർന്നുള്ള യാത്രയാണ് പക്ഷെ കൊച്ചിയിൽ നിന്ന് വിളിക്കുമ്പോൾ ഡ്രോവാണ്ടത്ത് നിന്ന് ഡ്രോവാൻഡത്ത് നിന്ന് വിളിക്കുമ്പോൾ പക്ഷേ ഇന്ന്

അപ്പോ ആ സാധനം അവിടെ ഉള്ളതുകൊണ്ട് നന്നായി പണിയെടുക്കും അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആദ്യം നമ്മള് നമ്മള് എയിം ചെയ്ത് വെക്കും അത് കഴിയുമ്പോൾ സ്റ്റോപ്പ് കുറച്ച് അപ്പുറത്തേക്ക് മാറും പിന്നെ നമ്മൾ അങ്ങോട്ട് ഓടണം അത് കഴിയുമ്പോ അപ്പുറത്തോട്ട് മാറും അങ്ങനെ ഇങ്ങനെ ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഓരോ സ്റ്റോപ്പിൽ നിന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഓട്ടം നിർത്താൻ പറ്റൂലല്ലോ നമ്മൾ ഓടാൻ തീരുമാനിച്ച ഓടിയേ പറ്റൂ കൊറേ ആയി ഓടുന്നത് വേണ്ടടങ്ങളിൽ എത്തിപ്പെടുന്നില്ല എന്നൊരു പരിഭവം എന്തെങ്കിലും ഉണ്ടോ ഉം സമയത്ത് അങ്ങനെ ഒരു പരിഭവം തോന്നും പിന്നെ ഞാൻ തന്നെ തിരുത്തും എനിക്ക് കിട്ടുന്ന എല്ലാം ബോണസാണ് ഞാൻ കേൾക്കുമ്പോഴത്തെ ഒരു വീട്ടിന്റെ അടുക്കളയിൽ ദോശുന്നുണ്ടിന്ന് വെച്ചു ഒരു സ്ത്രീ അല്ലേ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ലൈം ലൈറ്റിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് കിട്ടിയ ഒരു ബോണസ് ആണ് ഞാൻ ഒന്നും വീട്ടിന് നമ്മൾ എന്ത് ജോലിയിൽ പോയാലും നമുക്ക് നമുക്കതിന് പഠിക്കണം അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ നമുക്ക് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് വേണം ഒക്കെ വേണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്നും ഇല്ലാതെ വന്ന ഒരാളാ പ്രത്യേകിച്ച് നമുക്ക് ഇൻഡസ്ട്രിയില് പരിചയക്കാരില്ല അല്ലെങ്കിൽ നമുക്ക് പിന്തള മുൻതലമുറക്കാരില്ല ആരുമില്ല അപ്പോ എനിക്ക് ദൈവം ഒരു വഴി അവിടെ വെച്ചിരുന്നു ഞാൻ അവിടെ എത്തി അപ്പൊ ഇനി അതിന് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരാതി പറയാൻ ഞാൻ ആളല്ല എനിക്ക് കിട്ടുന്ന എന്നിലേക്ക് വരുന്ന സംഗതികൾ നന്നാക്കി ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം അതുകൊണ്ടപ്പോ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല എവിടെയെങ്കിലും വഴുതിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ യാത്രകൾ ഇല്ല വഴുതി പോയിട്ടൊന്നുമില്ല വഴുതി പോവാൻ വഴുതി പോയിന്നല്ല എനിക്ക് തോന്നുന്നു ഈ ഭാഗ്യം എന്ന് ഞാൻ നല്ലോണം ഭാഗ്യമുള്ള ഒരാളാണ് പക്ഷെ അതിനപ്പുറത്തേക്കും കൂടി ഭാഗ്യം വേണമെന്ന് തോന്നുന്നു എന്താണ് എവിടെയാണ് എനിക്ക് എനിക്ക് പാളിച്ച പറ്റി ഞാൻ ഇതുവരെ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഒരു വർക്കിനെ എന്നെ വിളിക്കുന്നു ആ വർക്കിൽ ഞാൻ അലംഭാവം കാണിച്ചാൽ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് എൻ്റെ ഡേറ്റുകൾ ഞാൻ കുഴപ്പിച്ച എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഞാൻ സമയത്തിന് എത്താതിരുന്ന എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നെ എന്നോട് പറയുന്ന ഡേറ്റുകൾ ഞാൻ കൃത്യമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നുണ്ട് അഭിനയിക്കാൻ പറഞ്ഞാലും വലിയ കുഴപ്പമില്ലാതെയൊക്കെ അഭിനയിക്കുന്ന ഒരാളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നത്തിന് ഞാൻ നിൽക്കാറില്ല എൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച റൂമിൽ വരുന്നു അങ്ങനെ വളരെ മാന്യമായിട്ട് പ്രൊഫഷനെ കൊണ്ടുപോകുന്ന ഒരാളാണെന്നാണ് ഞാൻ എന്നെ വിലയിരുത്തുന്നത് അപ്പോ പിന്നെ ഞാൻ എന്തിനാണ് എനിക്ക് പാളിച്ച പറ്റിന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പാളി പാളിച്ച സംഭവിച്ചിട്ടില്ല എന്ന് ഉദാഹരണം കുറേ ഇപ്പൊ പറഞ്ഞു ഇവിടെ എവിടെയോ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് മഞ്ജുന്റെ കാര്യത്തിൽ എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എനിക്ക് ഞാൻ മഞ്ജുവിനെ ഫോളോ ചെയ്യുന്ന ആളാണ് മഞ്ജുവിന്റെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന ഒരാളാണ് മഞ്ജുവിന്റെ യാത്ര ഞാൻ നോക്കുന്നതാണ് എവിടെയോ പാളിച്ചകൾ സംഭവിക്കുന്നു എങ്ങനെ സംഭവിക്കുന്നു മഞ്ജു വിലയിരുത്തപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും സത്യം ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോഴൊക്കെ നമുക്ക് വിഷമം തോന്നും കാരണം നമ്മുടെ കരിയറിൽ ഇപ്പൊ നമ്മൾ കൊറേ എന്തോ ചെയ്തു എന്നുള്ളതല്ല നമ്മൾ എന്ത് ചെയ്തു എന്ന് തിരിഞ്ഞു നിന്ന് നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഒരു നാല്പതോളം സിനിമകൾ ചെയ്ത ഒരാളാണ് ഈ പറയുന്ന അളിയൻസ് എന്ന് പറയുന്ന സിറ്റ്കോം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ചെയ്യുന്ന അതിപ്പോൾ ആയിരം എപ്പിസോഡുകൾക്ക് മേലെയായി രണ്ട് സ്റ്റേറ്റ് അവാർഡ് അതിൻ്റെ വീട്ടിലിരിപ്പോൾ ഉണ്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗത്തുള്ള ഉണ്ടാകുമ്പോഴും മഞ്ജു എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പക്ഷേ തങ്കം അതല്ലെങ്കിൽ അങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന രണ്ടോ മൂന്നോ സംഗതികളല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് പക്ഷെ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനൊന്നും ഞാൻ ഇതുവരെ ഈ സിനിമയിൽ ഒരു ഗ്യാങ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ആ പലപ്പോഴും നമുക്കത് എനിക്കത് പേഴ്സണലി തോന്നിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്നറിയായിട്ടോ അതിപ്പോ ആരുടെയും കുറ്റമൊന്നും ആയിരിക്കില്ല ഇപ്പൊ ഞാനൊരു സിനിമ എടുക്കുക എന്ന് വെച്ചോ ഞാനൊരു സിനിമ എടുക്കാൻ തീരുമാനിച്ച എൻ്റെ സുഹൃത്തുക്കളെയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളെയും അതല്ലെങ്കിൽ എൻ്റെ കൂടെ ചിരിക്കുന്ന എന്നോട് തമാശ പറയുന്ന അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്താനായിരിക്കും ഞാൻ ശ്രമിക്കുക അതുപോലെ എനിക്ക് ഇപ്പുറത്തെ സൈഡും അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ആളുകളെ വെച്ചിട്ട് എന്തായാലും ബെൽറ്റ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിച്ചിട്ടുണ്ട് ഈ മഞ്ജുവിന് ഏതെങ്കിലും സിനിമയിലേക്ക് എടുത്തതിന് ശേഷം മഞ്ജുവിനെ ഒഴിവാക്കിയതായിട്ട് തോന്നിയിട്ടുണ്ടോ ഒന്നിപ്പോ എന്നെ എന്നെ വിളിച്ചിട്ട് ഇപ്പം ഈ അടുത്ത് ഒരു കുറച്ച് നാളുമ്പോൾ ഞാനൊരു ഇ എം ഐ എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്യുന്നിരുന്നു ജയൻചേട്ടനായിട്ട് ചേർത്തല ചേട്ടൻ അപ്പോൾ വള ഒരു മെയിൻ സ്ട്രീമിലൊന്നും വരാതിരുന്ന ഒരു ചെറിയ സിനിമയാണ് അപ്പോൾ പക്ഷേ പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഞാൻ നല്ല എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സിനിമയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ടാണ് ജയൻചേട്ടൻ ഞങ്ങൾക്ക് ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു കെമിസ്ട്രി കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ചെയ്തു നല്ല രസമായിട്ട് പോയി ആ പടം അപ്പോൾ അത് അപ്പോൾ ആ സിനിമയുടെ സമയത്ത് ജയൻചേട്ടൻ പറഞ്ഞ അപ്പോൾ അപ്പോൾ ജയൻചേട്ടനാണ് അതിന്റെ കാസ്റ്റിംഗ് ഒക്കെ നടത്തിയത് ജയൻചേട്ടനായിരുന്നു അപ്പോൾ ജയൻചേട്ടൻ പറഞ്ഞു ഞാൻ മഞ്ജുനെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് അത് നന്നായി നന്നായി പെർഫോം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വല് നന്നു നല്ലവണ്ണം മോട്ടിവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ ജയൻ ചേട്ടൻ അടുത്തൊരു പടം ചെയ്യുന്നുണ്ട് അതിന് നീ ഉണ്ടാവും എന്തായാലും ഒരു ക്യാരക്ടർ ഉണ്ടാവും എന്ന് പറഞ്ഞു അത് കൂടാതെ എന്നോട് ആ അനീഷേട്ടൻ അനീഷ് രവി എന്റെ കൂടെ ചെയ്യുന്ന ചേട്ടൻ അനീഷ് രവി പറഞ്ഞു നിന്നൊരു പടത്തിൽ നിന്ന് ജയൻ എന്നിട്ട് ജയൻചേട്ടന്റെ പടത്തിന് വിളിക്കായിരിക്കും ഇങ്ങനെ അവര് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നോട് നേരത്തെ ജയൻ ജയൻചേട്ടൻ പറഞ്ഞിരുന്നു എന്റെ കാര്യം എന്ന് പറഞ്ഞു അങ്ങനെ പടം തുടങ്ങാൻ ഈ രണ്ട് മാസം മുമ്പ് തോന്നുന്നു പടം തുടങ്ങി എന്നെ അതിന്റെ കണ്ണൂർ പോയിട്ടുണ്ട് തീർന്നു എനിക്കറിയില്ല അറിയില്ല അല്ല അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എന്നെ അതിന്റെ കൺട്രോളർ സജീബിക്ക വിളിച്ചിരുന്നു അപ്പോൾ സജീബിക്ക വിളിച്ചിട്ട് ഇതേപോലെ ഇന്നും ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് ഫ്രീ ആണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ ഫ്രീ ആണ് സജീബിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജയഞ്ചേൻ്റെ പടമാണ് ഇതേപോലെ എന്താ റെമ്യൂണറേഷൻ ഞാൻ പറയേണ്ടത് പറഞ്ഞാൽ ജയൻചേണ്ട പടമല്ലേ എന്താന്ന് വെച്ചാൽ പറയും ഇന്നതാണ് എൻ്റെ റെമ്യൂണറേഷൻ പിന്നെ ജയഞ്ചേണ്ട പടമില്ല അവർക്ക് എന്താ പറ്റാന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞ അതൊക്കെ കഴിഞ്ഞു പക്ഷെ ഒരു ദിവസം ഞങ്ങൾ അളിയൻസിന്റെ ലൊക്കേഷനിൽ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ ഇതേപോലെ ഈ പടത്തിന്റെ കാര്യം അവിടെ ഇങ്ങനെ നടക്കണു എന്ന് കേട്ടു അപ്പൊ ഞാൻ തുടങ്ങിയ ഓ പടം തുടങ്ങിയല്ലേ എന്നാണ് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് ആ അപ്പൊ എന്നോട് അങ്ങനെ എന്തോ പറഞ്ഞ പോലെ തോന്നി അപ്പൊ അത് കഴിഞ്ഞ് സജീവിക്ക വേറെന്തോ കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചപ്പോ നിങ്ങള് പോപ്പാ നിങ്ങള് പടം തുടങ്ങി നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് തമാശക്ക് പറയുകയും ചെയ്തു അപ്പോ മഞ്ജു എന്നോട് നീ അങ്ങനെ സംസാരിക്കല്ലേ മോളെ പടം അടുത്ത ഷെഡ്യൂൾ ആവാൻ പോണേ പോണേയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു ഇനി അത് വിളിച്ചാലും സന്തോഷം വിളിച്ചില്ലെങ്കിലും പരാതി അറിയില്ല അപ്പൊ എനിക്ക് അതിനൊന്നും റീസൺ എന്താണെന്നറിയില്ല അപ്പോ അങ്ങനെ സംഭവിക്കാനായിട്ട് എന്താണ് എന്റെ പ്രശ്നം എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല മഞ്ജുവിനുള്ള മഞ്ജു എന്നുള്ള അങ്ങനെ ഒരു വിശ്വാസമാണ് എനിക്ക് എന്താ അത് അങ്ങനെ കാണാൻ എനിക്കിഷ്ടം ആ സിനിമ ചിലപ്പോൾ എൻ്റെ വിധിയിൽ എഴുതിയിട്ടുള്ളതായിരിക്കില്ല എനിക്കുള്ളത് മസ്റ്റായിട്ടും ചേട്ടനുള്ളത് ചേട്ടന് മസ്റ്റായിട്ട് വന്നിരിക്കും എനിക്കുള്ളത് എനിക്ക് മസ്റ്റായിട്ട് വന്നിരിക്കും എന്നുള്ളത് എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് അതിന് തെളിവുണ്ടായിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന് പറയുന്ന സിനിമ ഇതേപോലെ എന്നെ സിനിമയിൽ നിന്ന് വിളിച്ച് ഞാൻ ഞെട്ടിപ്പോയി ലാലേട്ടന്റെ സിനിമയിൽ അത് അത് എട്ടോ ഒമ്പതോ പത്തോ ഉണ്ട് അത് ഫുള്ള് ലാലേട്ടന്റെ കൂടെ കോമ്പിനേഷൻ വരുന്ന വലിയ സിനിമയിൽ എന്നെ വിളിച്ചപ്പോൾ എന്നെ ആദ്യം വിളിക്കുമ്പോൾ ഞാൻ ഞാൻ മഞ്ജു പത്ര ദിവസമാണ് മാറിയതല്ലല്ലോ അല്ല ഞാനൊരുത്തിനും മഞ്ജു പിള്ള മഞ്ജു ചേച്ചിനെ ആരെങ്കിലും ആയിരിക്കുമോ വിളിച്ചത് അപ്പൊ അങ്ങനെ ഇല്ല മഞ്ജു തന്നെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ആരോടും പറഞ്ഞില്ല കാരണം സിനിമയല്ലേ എന്നൊന്നും അറിയില്ലല്ലോ അതും ഇത്രയും വലിയൊരു പ്രൊജക്ട് അപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായി ഞാ എൻ്റെ അമ്മച്ചക്കാരനപ്പം ഭയങ്കര ഹാപ്പി വ്യൂ മോഹൻലാലിന്റെ പടത്തിൽ എൻ്റെ ബോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പത്ത് ദിവസം മുൻപ് എനിക്കൊരു വലിയ ആക്സിഡന്റ് ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബൈക്കിന് പോയപ്പോൾ ഞാൻ വീണ് ബൈക്കിൽ നിന്ന് വീണ് ഞാൻ സുനിച്ചിനും കൂടിയാണ് പോയത് ഞാൻ വീണ് എൻ്റെ ഈ വശം ഫുള്ള് കീറിപ്പോയി അതായത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ആ ഫോട്ടോ എനിക്ക് എനിക്കത് കാണുമ്പോൾ പേടിയാണ് ഇത്രയും ഭാഗം കീറിപ്പോയി കീറിപ്പോയി അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു സ്റ്റിച്ച് ചെയ്യണ്ട ആർട്ടിസ്റ്റ് അല്ലേ ആ കൊച്ചിന് പിന്നെ ആ ജോലി ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഭാഗം ഇങ്ങനെ കോടിപ്പോകും അതിന് പ്ലാസ്റ്റിക് സർജറി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വേറെ കോലഞ്ചിയിലോട്ടിട്ട് പോയി വേദന കൊണ്ട് പൊളയാണ് അപ്പോൾ ഇതൊന്നും ഓർമ്മയില്ല പ്ലാസ്റ്റിക് സർജറി ഇന്ന് മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പടത്തിൻ്റെ ഉണ്ടല്ലോ ഈശ്വര ഇനി എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഭയങ്കര വിഷമത്തിനാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചത് സാറ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തു സാറ് പറഞ്ഞു സാറിനോട് പറഞ്ഞു സാറെ എനിക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റില്ലായിരിക്കും മുഖത്തിനാണ് പറ്റിയതെന്ന് പറഞ്ഞു അയ്യോ എന്തി വേഗം ഫോട്ടോ അയച്ചതണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ഫോട്ടോ അയച്ചിട്ട് കൊടുക്കുന്നത് ബൈക്കിൽ നിന്ന് വീണ്ടും ചരലിലോട്ടാണ് വീണത് അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ ഒരഞ്ഞു പോയി അപ്പോൾ വേഗം ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ ഒഴു സാറിൻ്റെ റെസ്പോൺസ് അങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് സാറിന് ഇതുള്ളോ ഉള്ളു പക്ഷേ എനിക്കറിയാം അത് ഭീകര അവസ്ഥയാണെന്ന് അറിയാം കാരണം എൻ്റെ ഈ മുഖം വേറെ ആരെയോ പോലെയാണ് ഇരിക്കുന്നത് എനിക്ക് എൻ്റെ സ്വന്തം മുഖം ഇത് മാത്രമേ ഉള്ളൂ ഈ വശം വേറെ ആരെയോ പോലെ ഇരിക്കുക അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു പത്ത് ദിവസം കഴിയുമ്പോൾ സ്റ്റിച്ചൊക്കെ തനിയെ പൊട്ടി പൊക്കോളൂ ഇനി അതിന് വേണ്ടി വരേണ്ടി വരില്ല അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു ഒരു ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് ഫോട്ടോ അയച്ചതാ നമുക്ക് നോക്കാം പേടിക്കണ്ട ടെൻഷനൊന്നും വേണ്ട എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴും എനിക്ക് കണ്ണാടി കണ്ട സഹിക്കാൻ പറ്റില്ല കേട്ടോ കണ്ണാടി പോലും നോക്കാൻ തോന്നുന്നില്ല നമുക്ക് അങ്ങനെയാണ് മുഖം വേറെന്തോ പോലെ ഏതോ ഒരു ജീവീനെ പോലെ ഇരിക്കുകയാണ് ഞാൻ അപ്പം ഭയങ്ക നമുക്ക് നമ്മുടെ കെരിയറിലുണ്ടായൊരു വലിയ സംഭവം അല്ലേ വലിയ ഒരു ഭാഗ്യമല്ലേ അപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഫോട്ടോ അയച്ച് കൊടുത്തു ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് ഞാൻ സാറിന് മെസ്സേജ് അയച്ചു എനിക്ക് വിഷമമൊന്നുമില്ല വേറെ ആരെങ്കിലും വെക്കണമെങ്കിൽ സാർ വെച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ സാർ കൊണ്ട് ഞാൻ ഷൂട്ടിന് തുടങ്ങണേൻ്റെ തലേന്ന് വരെ ഒരാളെ അന്വേഷിക്കില്ല മഞ്ജു തന്നെ ചെയ്യുള്ളൂ ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഏതോ ഒരു ഇരുപത്തിനാല് ഇരുപത്തേഴോ മറ്റോ ആണെന്ന് പറഞ്ഞു ഷൂട്ട് തുടങ്ങുന്നത് കോഴിക്കോട് വെച്ച് ഞാൻ ഹസ്ബൻഡും കൂടെ രാത്രി അങ്ങോട്ട് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സാറ് പറഞ്ഞു മഞ്ജു വന്നെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മേക്കപ്പ് ടെസ്റ്റ് ചെയ്യാം ഫോട്ടോ എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ പോയിട്ട് മേക്കപ്പ് ചെയ്തു അപ്പോൾ ആ സിനിമ കണ്ടാൽ അറിയാം എന്റെ മുഖം ഭയങ്കര ഡള്ളായിട്ട് നീര് ഈ പല്ലുവേദന വരുമ്പോൾ നീര് വരില്ല അതുപോലെ ഇരിക്കുന്നത് അപ്പൊ അപ്പൊ ഞാന് ഫോട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും സാറിനെ കൊണ്ട് കാണിക്കാൻ പറഞ്ഞ അപ്പൊ ഒരു വീടിന്റെ മുകളിലാണ് ഷൂട്ട് നടക്കുന്ന ഒരു കോട്ടോസിന്റെ മുകളിൽ ഞാൻ സ്റ്റെപ്പ് കയറി മോളോട്ട് ചെല്ലുമ്പോൾ ലാലേട്ടിനടുന്ന് ഒരു ബ്ലാക്ക് ടീഷർട്ടാണെന്ന് ഒന്നിട്ടിരിക്കണേ ഇറങ്ങി വരുന്ന അപ്പൊ എന്നോട് കണ്ടപ്പോ ചോദിച്ചു ആ വന്നോ ആ വണ്ടിന്ന് ഹസ്ബൻഡ് തള്ളിയിട്ട് കേട്ടല്ലോ ശരിയാണോയെന്ന് ചോദിച്ചാൽ അവർ തള്ളിയിട്ടതല്ല ഞാൻ തന്നെ വീണതാണ് സാറെന്ന് പറഞ്ഞത് പുള്ളിക്കാൻ എന്തെങ്കിലും പറ്റിയോ എന്ന് ചോദിച്ചാൽ അപ്പോൾ പുള്ളിക്കൊന്നും പറ്റില്ല സത്യം പുളിക്കൊന്നും പറ്റിയില്ല പുള്ളിക്കൊന്നും പറ്റില്ല അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് തമാശ പറഞ്ഞിങ്ങനെ തോളത്ത് നിന്ന് തട്ടിയിട്ട് അങ്ങ് പോയി അത് കഴിഞ്ഞ് സാറിൻ്റെ അടുത്ത് വന്നപ്പോൾ സാർ എന്നാ ഇത് കുഴപ്പമൊന്നുമില്ല അല്ലെ അസോസിയറ്റിനെ കാണിച്ചിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല അല്ലേ ഒരു രണ്ട് ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് സാറതിങ്ങനെ വലുതാക്കി നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തീയാണ് ഈശ്വര നോ പറയുമായിരിക്കും കുഴപ്പമില്ല അവർക്കൊന്നും ആരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല എന്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല അവരുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല അങ്ങനെ വലുതാക്കിയൊക്കെ നോക്കിട്ടോ ആ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അതുവരെ വലിയ ആ ഒരു വലിയ നോ പ്രതീക്ഷിച്ചു നിന്നതാണ് ഞാൻ പക്ഷേ എന്നാ ഞാൻ തന്നെ ആ പടം ചെയ്തു അതാ ഞാൻ പറഞ്ഞത് ഈസി ആയിട്ട് അയ്യോ പറ്റില്ല മഞ്ജു ഈ ഒരു അത് കാരണം ഉള്ള സീൻ സീനെല്ലാം ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ ആണ് അപ്പൊ പറ്റില്ല ലാലേട്ടനാണെങ്കിലും പറയോ ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് എന്റെ കോമ്പിനേഷൻ ചെയ്യുന്നത് നമുക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് പോവാന്ന് അത് പറയ പറയാൻ മുകളിലിരിക്കുന്ന ആള് സമ്മതിച്ചിട്ടുണ്ടാവോ സമ്മതിച്ചിട്ടുണ്ടാവില്ലായിരിക്കും അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു അതാ പറഞ്ഞേ എനിക്ക് അത് എനിക്ക് തന്നെ വരാം അതുകൊണ്ട് എനിക്ക് വിരിക്കാത്തത് അങ്ങ് പൊക്കോട്ടെ എന്ന് സമാധാനിക്കും ചേട്ടാ ഇതിപ്പോൾ എന്താണെന്നറിയാമോ നമ്മളിപ്പോൾ ജോലിയില്ലാതെ നമ്മൾ വീട്ടിലിരിക്കുകയാണ് എനിക്ക് എനിക്ക് അടുത്ത മാസത്തെ കാര്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഫിനാൻഷ്യലി ഞാൻ ഭയങ്കര വീക്കാണ് അങ്ങനെയൊക്കെ വരുന്ന അവസരത്തിൽ നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ വറീഡാകും എന്നെ സംബന്ധിച്ച് ഞാൻ ജോലിയില്ലാതിരിക്കുന്ന സമയം മാസത്തിൽ നാലോ അഞ്ചോ ദിവസമാണ് ആ സമയം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവ അവ കൂടെ ഇരിക്കും ഇത് ഞാൻ അഹങ്കാരം പറയുന്നതല്ല ഞാൻ ഇതിനെക്കുറിച്ച് വിഷമിക്കാത്തതിന്റെ കാര്യം പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ പത്തു ദിവസം പണിയില്ലാതെ വീട്ടിൽ നിന്ന് അങ്ങനെയുള്ള ദിവസങ്ങൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ തിരക്കായിട്ട് വളരെ കുറച്ചേ കുറച്ചേയുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് ഇതിനെ പറ്റിയുള്ള ചിന്ത ഭയങ്കരമായിരുന്നു അതിൽ നിന്ന് ഞാൻ മാറി വന്നതായി ഇങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് വിധിക്കാത്തത് അതിന്റെ വഴിയെ പൊക്കോട്ടെ എനിക്കുള്ളത് ആ തിര എന്റെ അടുത്തേക്ക് തന്നെ വരും മഞ്ജുവിന്റെ ജീവിതത്തിൽ ഏറ്റവും ഒരു മുഹൂർത്തം പറയാൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ മുഹൂർത്തമുണ്ട് ആ സിറ്റുവേഷൻ ആയിരിക്കും പറയാം

എനിക്കറിയില്ല വേറെ ആരെങ്കിലും അത്രയും ഭീകരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടോന്നപ്പോൾ എനിക്ക് ചേട്ടനായിട്ടൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ചേട്ടന എന്നെ ഇഷ്ടമല്ല നിങ്ങൾ എന്നെ നേരെ നോക്കി നിന്ന് എന്നെ ചീത്ത എന്നെ എന്നോട് നിങ്ങളങ്ങനത്തെ അവരല്ലേ നിങ്ങൾ അത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ എന്ന് ആർഗ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ന്യായം പറയാൻ പറ്റും ഇത് എനിക്കറിയാത്ത ഞാൻ കാണാത്ത മുഖമില്ലാത്ത കുറെ മനുഷ്യരിരുന്ന് അനാവശ്യങ്ങൾ തന്നെ പറയാണ് എന്നെ മാത്രമല്ല എൻ്റെ ഒന്നും അറിയാത്ത കുഞ്ഞിനെ എൻ്റെ പപ്പ എൻ്റെ അമ്മ എൻ്റെ ആങ്ങള അവരൊക്കെ എനിക്കൊപ്പം മോശക്കാരായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇല്ലാണ്ടായി പോയിട്ടുണ്ട് ദൈവമേ ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങനെ ഇതിന്ന് ഓവർകം ചെയ്യും എനിക്ക് അന്നാണെങ്കിൽ കുന്തം മറ്റേ ഇതാ ലോക്ക്ഡൗണും കൂടിയാണ് ആ ടൈമില് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം എനിക്ക് മറക്കാൻ പറ്റില്ല എന്റെ ലൈഫിൽ അവസാനിപ്പിക്കണമെന്ന് തോന്നിയത് അവസാനിപ്പിക്കാനല്ല എനിക്ക് മരിക്കാനൊക്കെ പേടിയാണ് എനിക്ക് അങ്ങനെയെന്ന് ഞാൻ വളരെ വിരളായിട്ടൊക്കെ ചിന്തിക്കുള്ളൂ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അതൊക്കെ പണ്ടൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ചത്തു കളഞ്ഞേക്കാന്നൊക്കെ അതല്ല ഈ സമയത്ത് എനിക്ക് തോന്നിയത് ഈ മനുഷ്യരൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണം എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കണം എന്നെ അത്ഭുതത്തോടു കൂടി നോക്കാതെ എന്നെ കളിയാക്കാതെ ചിരികളില്ലാത്ത നിരത്തുകളിലൂടെ എനിക്ക് നടക്കണം എന്നൊക്കെയാണ് എൻ്റെ എൻ്റെ മനസ്സിലാണ് നേരെ ഉണ്ടായിരുന്നത് കാരണം അത്ര മോശമായിട്ട് ഞാനൊരു എന്താ പറയുന്നത് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷെ എൻ്റെ എൻ്റെ തൊഴിലിനെ പോലും എൻ്റെ സ്വഭാവത്തെ ഒക്കെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അനുഭവിച്ചു അന്ന് അന്ന് എനിക്ക് എനിക്കത് പറയാൻ പറ്റില്ല കാരണം നമ്മള് ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് മാത്രാണ് പ്രാവശ്യം കണ്ട പണ്ടാരം കൂടെ കൂടെ വരുമല്ലോ അപ്പോ അങ്ങനെ അങ്ങനെ റെക്കമെൻഡേഷനിലൊക്കെ ഇതാ വരുന്നത് എനിക്ക് ഫോൺ എടുക്കാന്ന് നിർവാഹം ഇല്ല അപ്പൊ എൻ്റെ കുഞ്ഞു പറയും അമ്മ കുറച്ച് നാളെ ഫോൺ ഉപയോഗിക്കേണ്ട പക്ഷെ ഫോൺ എടുക്കാതിരുന്നാലും ഫോണിൽ കോളുകൾ വരികയാണ് അല്ലെങ്കിൽ ഞാൻ ഇത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നു തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമുക്ക് ഫോർവേഡ് ചെയ്തിരുന്ന ന്യൂസുകളൊക്കെ ഇങ്ങനെയുള്ള ന്യൂസുകളാണ് മഞ്ജു അച്ഛ ബിഗ് ബോസിൽ ചെയ്തു എന്ന് പറയുന്നത് എല്ലാവരും കോമൺ ആയിട്ട് കണ്ടു എന്നൊരു ഇതായിരുന്നുണ്ട് ഒരു മോനെ പോലെ അല്ല അങ്ങനെയൊക്കെ അതും അതും വലിയ വലിയ വന്നു വിവാദമായി ഈ ബിഗ് ഇനി വിളിച്ചാൽ പോകും ചേട്ടാ സീരിയസ്ലി ഞാൻ അന്ന് പോയത് എനിക്ക് കടം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു എമൗണ്ട് ചാനലിനോട് സംസാരിച്ചു അവർ ഓക്കെ പറഞ്ഞു ആ കൊള്ളാം അപ്പൊ ഇത്രയും പൈസ എനിക്ക് കിട്ടുന്ന വേറൊരു സ്ഥലമില്ല ഒരു നടിയുടെ ദിവസ വരുമാനം എന്തായിരിക്കും ചേട്ടന് ഊഹിക്കാൻ പറ്റും അപ്പൊ അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ എന്റെ വിചാരം ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകും ഒരു കുഴപ്പമില്ല ഡെയിലി കിട്ടുന്ന പേയ്മെന്റ് അല്ലാതെ ഞാൻ അതിൽ കൂടുതലൊന്നും ഞാനൊരു രണ്ടോ മൂന്നോ ആഴ്ചയാണ് പ്രതീക്ഷിച്ചുള്ള ഞാൻ അമ്പത് ദിവസം തിന്നു അത് മതി അപ്പോൾ അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിൻ്റെ അകത്ത് കടന്നപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര ഈസി അല്ല എന്നുള്ളത് മനസ്സിലായത് കാരണം ഞാൻ ഞാനും ചേട്ടനും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെല്ലാം വഴക്കുകൾ ഉണ്ടാവും എൻ്റെയും ചേട്ടൻ്റെയും അഭിപ്രായങ്ങൾ ഒന്നായിരിക്കോ ഒരിക്കലും ഇല്ല നമ്മൾ തല്ലുടിച്ച് മരിക്കും ഇതേപോലെ പതിനാറ് പേരാണ് അവിടെ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതെ അതെ അത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭാവിയിൽ ഗുണമാണോ ദോഷമാണോ ബിഗ് ബോസ് കൊണ്ട് എനിക്കുണ്ടായ ഗുണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണ് അതല്ലാതെ കരിയറിലേക്ക് ഒരു കോട്ടം സംഭവിച്ചു എന്നെ സംബന്ധിച്ച് ഇല്ല എന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ ഈ സിനിമകൾ വരാത്ത അതുകൊണ്ടാണോന്ന് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ബിഗ് ബോസ് ഇറങ്ങി ഞാൻ വന്നു ലോക്ക്ഡൗണായി ലോക്ക്ഡൌൺ കഴിഞ്ഞ് പിറ്റേ ആഴ്ച മുതൽ ഞാൻ തുടങ്ങി എനിക്ക് അതിന് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അന്നേരം വർക്ക് ചെയ്തിരുന്നത് കൗമുദി ചാനലിലാണ് എനിക്ക് ആ ചാനലിനോടുള്ള നന്ദി ഒരിക്കലും പറഞ്ഞാൽ മതിയാവില്ല കാരണം ആ സമയത്ത് ടെലികാസ്റ്റിംഗ് പോയ എപ്പിസോഡുകൾ ചേണ്ടെടുത്ത് നോക്കണം ഇവളെ ഒഴിവാക്കൂ ഇവളെ ഒഴിവാക്കൂ എന്ന് പറയുന്ന കമന്റിന് പതിനാലും പതിനാറും ഒക്കെ ലൈക്ക് ആണ് വരുന്നത് അറ്റം എൻ്റെ ഒരു ഇന്റർവ്യൂ ചാനലിലിട്ട അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഗ്രാം കാണണം കാണണന്ന് പറഞ്ഞിട്ട് കൗമുദിട്ട് തെറിവിൽ കൗമുദിക്കും തെറിവില്ല അവർക്ക് പേഴ്സണലി അവരുടെ ലാൻഡ് തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും തുറന്നു പറയും ഒന്ന് കരയും അല്ലേ ലൈവില് ഫേസ്ബുക്കിലൂടെയോ അത് എനിക്ക് എനിക്കിപ്പോ ഞാൻ സത്യമാണെന്നും പറഞ്ഞു എനിക്ക് എന്നെ ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനേ എനിക്ക് പറ്റുള്ളൂ എനിക്ക് ചിരി വന്നാൽ ഞാൻ ഒച്ചത്തിൽ ചിരിക്കുന്ന ഒരാളാണ് സങ്കടം വന്നാൽ എന്റെ കണ്ണ് പെട്ടെന്ന് അറിയും ഞാൻ ഇതുവരെ ഇപ്പൊ സീനൊക്കെ വായിക്കുമ്പോഴും നമുക്ക് സങ്കടം വരുന്ന ഭാഗമൊക്കെ വരുമ്പോൾ എന്റെ കണ്ണീന്ന് ഇങ്ങനെ ഒഴുകും അതെ കണ്ണിന്റെ ഡയറക്ടർമാർക്ക് സുഖാട്ടോ അപ്പൊ അതുകൊണ്ടിട്ട് മറ്റേ ഗ്ലിസറിനും കൊണ്ടൊന്നും എന്റെ അടുത്തേക്ക് ആരും വരാറില്ല എനിക്ക് ഉറപ്പായിട്ട് സങ്കടം എന്റെ പ്രതിസന്ധിയിൽ ചേർത്ത് പിടിച്ചത് എൻ്റെ അമ്മച്ചി പപ്പ എൻറെ സുഹൃത്തുക്കൾ എൻ്റെ ആങ്ങള എൻ്റെ മോൻ അവരൊക്കെ അവരൊന്നും അവരൊന്നും ഇല്ലായിരുന്നെങ്കി ഞാനിത് മറികടക്കൂലായിരുന്നു അവർ ഇപ്പോഴും അതെ ഇപ്പൊ ആരൊക്കെ എങ്ങനെയൊക്കെ ഇട്ടിട്ട് പോയിന്ന് പറഞ്ഞാലും അപ്പനും അമ്മയും എനിക്ക് തോന്നുന്നില്ല മക്കള് പോലും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പനും അമ്മയും തരുന്ന ഒരു ധൈര്യം അവരെന്തും അവര് എൻ്റെ ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആള് ഇതേപോലെ മോളെപ്പറ്റി എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എൻ്റെ അമ്മച്ചനോട് ചോദിച്ചു എൻ്റെ അമ്മച്ചിയുടെ കണ്ണീന്ന് പക്ഷെ എന്നോട് പറയുമ്പോ എൻ്റെ അമ്മ കരയുന്നുണ്ട് പക്ഷെ അവരോട് എൻ്റെ അമ്മ ആരെന്ത് പറഞ്ഞാൽ എൻ്റെ കൊച്ചിനെ എനിക്കറിയാം നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിങ്ങ് പോകുന്നു അതുപോലെ നമുക്ക് വേണ്ടി വാദിക്കാൻ ലോകത്ത് ഒരാളും ഉണ്ടാവില്ല നമ്മുടെ പാരന്റ്സ് അല്ലാതെ അപ്പൊ ഇനി ഇത് കണ്ട പറയും അയ്യോ കുന്തോ അവരെ ചോദിക്കൾ അമ്മ പറയട്ടെ എനിക്ക് മോളെ അറിയാം ജന്മം എനിക്ക് അവര് ഞാനില്ലാണ്ട് ആവണവരെ അവര് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അവർക്ക് വേണ്ടിയുള്ള അതിന്റെ ആവശ്യമൊന്നുമില്ല അവര് നന്നായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ കൂടെ ആണോ ഞാൻ അവരുടെ കൂടെയുണ്ട് നമ്മുടെ വീട്ടിലാണോ ആക്ച്വലി ഞാനിപ്പോഴാണ് ഒരു വീട് വെച്ചത് അതെ അതെ ആ വീട് അടച്ചിട്ടേക്കുവാ കാരണം അവിടെ നിൽക്കാൻ ഞങ്ങളാരും ഇല്ലല്ലോ മോൻ പ്ലസ് വണ്ണിനാണ് പഠിക്കുന്നത് അപ്പോൾ അവൻ എൻ്റെ അമ്മയുടെയും പപ്പടേയും കൂടെയാണ് അവരാണ് നോക്കുന്നത് അപ്പം ഞാനിവിടെ നിന്ന് ചെല്ലുമ്പോൾ നേരെ അമ്മച്ചടേയും പപ്പയുടെ അടുത്ത് ചെല്ലും ഞങ്ങൾ എല്ലാവരും കൂടി അപ്പുറത്തെ വീട്ടിലോട്ട് പോകും അങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ പാലായനം ചെയ്തോണ്ടൊക്കെ നിൽക്കും ഞാൻ അവരുടെ അടുത്തൊന്നും പോയിട്ടില്ല അവരെൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് അങ്ങനെ ഈ പലതും ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ ലൈവ് ഫേസ്ബുക്കിലൂടെ തുറന്നു പറയുന്നു അതൊക്കെ പിന്നീട് വേണ്ടായിരുന്നു തോന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു അത് വേണ്ട കാര്യം ഇതുവരെ ഇതുവരെ തോന്നിച്ചിട്ടില്ല തോന്നിച്ചിട്ടില്ല എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ശരിയായി എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതങ്ങനെ ഞാൻ പറഞ്ഞു അത് അതിനെപ്പറ്റി പറഞ്ഞിട്ട് ഞാൻ അതിന്റെ കമന്റ്സ് പോലും പിന്നെ വായിച്ചു നോക്കാറില്ല കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി ഒരു പരിപാടി അപ്പൊ ആറരയ്ക്ക് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോ എട്ടര മണിയായി ഒമ്പതേ കാലിന് എനിക്ക് ബസ് ട്രെയിനാണ് ട്രെയിൻ ഒമ്പതേ മുക്കാലിന് സോറി ഒമ്പതേ മുക്കാലിന് തിരിച്ചെനിക്ക് ഇങ്ങോട്ട് വരണം രാത്രി എട്ടരയായിട്ട് ഒരു കണക്കിന് പ്രോഗ്രാം വേഗം തുടങ്ങി എന്നെ ആദ്യം സംസാരിപ്പിച്ച് എക്സ് മിനിസ്റ്റർ ഒക്കെ ഉണ്ട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല ആ കുട്ടിക്ക് പോകേണ്ടതല്ലേ വേഗം അതിനോട് സംസാരിച്ച് രണ്ടും പാട്ടും പാടി ഞാൻ നിന്ന വേഷത്തിൽ ഇതേപോലെ വലിയ ഇതിപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ടേക്കണം ഇതേപോലെ വലിയ മാലയും സാരി പട്ടുസാരിയൊക്കെ കൊടുത്ത് ഞാൻ ട്രെയിനിലോട്ട് ചാടി കയറി പെട്ടി അവിടെ വെക്കുന്ന മുടി ആകെ തിരക്ക് വേർത്ത് കുളിച്ച് കയറി ഞാൻ പെട്ടി ഇതിൻ്റെ അടിയിലോട്ട് വെച്ചപ്പോൾ അവിടെ ഒരു ചേട്ടന് ഇതേപോലെ ബെർത്തിൽ ഇങ്ങനെ ഇരിക്കുവാണ് എന്റെ പപ്പയുടെ ഒക്കെ പ്രായം ഉണ്ടാവും അപ്പൊ എന്നിങ്ങനെ നോക്കിട്ട് മഞ്ചപ്പത്രോസല്ലേ അപ്പൊ പറഞ്ഞു ആ എന്താണിത് വണ്ണം വെച്ചത് എവിടെ പോകുന്നു അപ്പൊ ഞാനേ എനിക്ക് പരിചയമുണ്ടോ അപ്പൊ ഞാൻ ഈ ചെൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്നെ നേരത്തെ അറിയാമോ ഇതിപ്പോ അറിയാൻ എന്തിരിക്കുന്നു ഇങ്ങനെയാണ് ചോദിക്കുന്നത് പാവം പിടിച്ച മനുഷ്യ പപ്പസുളി എന്നെ വിഷമിപ്പിക്കുന്നതല്ല എനിക്ക് വണ്ണോണ്ടെന്ന് എനിക്കറിയാലോ അതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണല്ലോ ഞാൻ ഇങ്ങനെ പറയാ ആ അത് കഴിഞ്ഞിട്ട് ഏർ എന്തോ ഞാനിങ്ങനെ എഴുന്നേറ്റ് എനിക്ക് പിന്നെ അച്ചേനോട് സംസാരിക്കാനേ തോന്നുന്നില്ല നമ്മൾ ഒറ്റയടിക്കും ഇതായി പോയില്ലേ അങ്ങോട്ട് നീങ്ങുമ്പത്തേനും അസുഖങ്ങളൊന്നും ഇല്ലേ ഇങ്ങനെ ഇങ്ങനെ തന്നെ ചോദിക്കണം ആ ഞമ്മൾ ഞാനിപ്പോൾ വരാവേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ വേറൊരു ചേച്ചി കണ്ടിട്ടുണ്ട് ആ ചേച്ചിനെയും കൂടി പോയി സാരിയൊക്കെ മാറി ഒന്ന് സ്വസ്ഥായിട്ട് ആ വന്നിരുന്നിട്ട് ഞാൻ ചേട്ടനോട് ചേട്ടൻ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു എന്താ എന്ന് ചോദിച്ചു ആദ്യം കാണുമ്പോൾ സുഖമാണോ സുഖമാണോന്നൊന്ന് ചോദിച്ചു നോക്കിയേ നിങ്ങൾക്ക് നല്ല സുഖം ഉണ്ടാവും കേൾക്കണവർക്കും നല്ല സുഖം ഉണ്ടാവും നമുക്ക് അങ്ങനെ ഒന്ന് ശീലിച്ചു നോക്കാട്ടോ പറഞ്ഞു പറഞ്ഞ് അയ്യോ മുളെ ഞാനതങ്ങനെ ഞാനൊരു തമാശ പറഞ്ഞതാന്ന് പറഞ്ഞ ഇത്തരം തമാശകളിലൂടെയുള്ള ബോഡി ഷെയിമുകള് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് സീരിയസ് ഉണ്ടായിട്ടുണ്ട് സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞാല് ഇത് എന്താണെന്നറിയാമോ ഈ ഈ സീരിയസ്നെസ് എന്ന് പറയുന്നത് നമുക്കാണ് പറയുന്നവർക്ക് ഇത് സീരിയസ് അല്ല പറയുന്നവർ വളരെ ലാഘവത്വത്തോടു കൂടി ഒരാളെ കാണുമ്പോഴത്തേനും ചോറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കുന്ന കാര്യമാണ് എന്തുവാണോ എന്താ അങ്ങനെ ഇരിക്കുന്നു എന്താ ഇങ്ങനെ അവർക്കൊരു ഭയങ്കര സുഖമാണിത് കേൾക്കുന്നത് നമുക്കാണ് ഇത് ഭയങ്കര അല്ലാതെ എന്നെ പർപ്പസ്ഫുള്ളി ആ കറുപ്പല്ലേ നീങ്ങി നിൽക്കൂ അല്ലെങ്കിൽ വണ്ണോ അല്ലേ നീങ്ങി നിൽക്കൂ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിരിക്കുന്നത് മുഴുവൻ ഇതേപോലെ എന്താ പറയാ ഉത്തരവാദിത്വം സമൂഹത്തിനോട് സമൂഹത്തിനുള്ള ഉത്തരവാദിത്വം ഇല്ലാത്ത കോമഡികൾക്ക് വേണ്ടിയിട്ട് പറയുന്ന ബോഡി ഷേമിങ്ങുകളാണ് അത് എൻ്റെ ജീവിതത്തിൽ ഉടനീളം കേട്ടിട്ടുണ്ട് ഇപ്പോഴും ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോഴും നമ്മൾ ഒരു പ്രാവശ്യം ഇത് പറയും രണ്ട് പ്രാവശ്യം പറയും മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പൊ എന്തെങ്കിലും എഴുതിയിട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ നോക്കും അപ്പം അത് വേണ്ട എന്ന് പറയും അതെന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഞാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അത് വേണ്ട അല്ലാതെ ഇത് വായിക്കുമ്പോൾ ആ ഇത് വേണ്ട കേട്ടോ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല മനസ്സിലായോ അല്ലെങ്കിൽ എക്സോർ വൈ അപ്പുറത്തിരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ വേറൊരാളോ അയാൾ ഇതിന്റെ വഴക്കുണ്ടാക്കും ഇത് പറയണ്ട എന്ന് പറയുന്നതിലും വ്യത്യാസമാണ് ഈ സാധനം വേണ്ട കേട്ടെ ഇത് ശരിയല്ല എന്ന് പറയുന്നത് അല്ലേ ഈ ഇത് വേണ്ട ഈ എഴുതിയിരിക്കുന്നത് ശരിയല്ല എന്ന് സ്വയം മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത് ഈ കറുപ്പിന്റെ പേരിൽ ഇപ്പോൾ തമാശക്കാണെങ്കിലും സീരിയസ് ആയിട്ട് അങ്ങനെ നിറം കറുപ്പാണ് മഞ്ചു അതിന്റെ പേരിൽ മാറ്റി എന്റെ അറിവിലില്ല ഇനി എവിടെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല നമ്മളോടത് ഇപ്പൊ എന്ത് നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒഴിവാക്കണമെങ്കില് നമ്മളോടത് നേരിട്ട് വേറെ എന്തെങ്കിലും റീസൺ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോന്ന് ചാൻസ് ഇല്ല റോളുകൾ എൻജോയ് ചെയ്യാറുണ്ടോ

കാര്യമുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ പറയും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും നൂറ്റൊന്ന് ശതമാനം ഞാൻ ഉറച്ചു നിൽക്കുന്ന പക്ഷെ അതിനൊരു വേദി അതായിരുന്നില്ല എനിക്ക് മിണ്ടാതിരിക്കാമായിരുന്നു എന്ന് തോന്നി പക്ഷെ എനിക്കത് മിണ്ടാതിരിക്കാൻ സാധിക്കൂലായിരിക്കും അതാണ് എൻ്റെ ഒരു കുഴപ്പം അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് വീണ്ടും വലിച്ചു കീറണ്ട ബിൻചാട്ടിനോട് ചിലപ്പോൾ പിണക്കായിരിക്കും അല്ല അദ്ദേഹം പറഞ്ഞ ഒരു സംഗതി ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തമാശകളൊക്കെ ബോഡി ഷെയ്മിങ് അല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബോഡി ഷെയ്മിങ് അല്ലാത്തത് അവർക്കാണ് ഇത് കേൾക്കുന്നത് നമ്മളെ അത് ബാധിക്കുന്നുണ്ട് എന്ന് പറയാൻ ശ്രമിച്ചതാണ് അപ്പം അത് വീണ്ടും അപ്പുറത്തിരുന്ന് ന്യായീകരിക്കുന്നു അപ്പം എനിക്ക് എന്റേതായ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ സംഭവിച്ചതാണ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് കേട്ടോ അത് ബിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചു പിൻചാൻ ഇച്ചിരി വിഷമം ഉണ്ടായിന്ന് തോന്നണം പക്ഷെ അത് മനസ്സിലാവും ഞാൻ പറഞ്ഞെന്താണെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും ഇത് അതെന്താണെന്നറിയോ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ് പക്ഷെ ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് ട്രോളുകൾ കണ്ടപ്പോൾ തോന്നി ഇതൊരു വലിയ വാർത്തയായില്ലേ ആ സമയത്ത് തോന്നി ഓ വേണ്ടായിരുന്നു എന്ന് തോന്നി കാരണം നമ്മൾ പറയുന്നത് എത്രത്തോളം ശരിയാണെങ്കിലും ഓപ്പോസിറ്റുള്ള ഒരാൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റുള്ള ആള് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുമല്ലേ അപ്പൊ അത് ദേഷ്യം അത് കോമഡിയാണ് ഏറ്റവും ദേഷ്യം തോന്നുന്നത് ചില ചില കാര്യങ്ങളിലോട് എനിക്ക് ദേഷ്യം ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യം പക്ഷെ അത് പറയണം എനിക്ക് നിങ്ങള് പുരുഷന്മാരോടാ പറയാനുള്ളത് ദേഷ്യം വരെ എനിക്ക് ആ കാര്യം കാണുമ്പോൾ നമ്മള് ഇപ്പൊ ഞാനും ചേട്ടനൊക്കെ നമ്മളിപ്പോ ഒരു ഇപ്പൊ ഇങ്ങനൊരു ലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലൊക്കെ ഒരു പൊതുവായിട്ടുള്ളൊരു ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ് പലപ്പോഴും പുരുഷന്മാർക്ക് ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ അറിയില്ല ഇതിൻ്റെ പുറകെ ചെല്ലുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എത്ര ഞാൻ ഏതൊക്കെ ലൊക്കേഷനിൽ ചെന്നാലും അതിൻ്റെയൊക്കെ വാ വാതിലിൽ ടോയ്ലറ്റിൽ എഴുതി വെക്കും നിർബന്ധമായും ഇത് സ്ത്രീകൾ പോകുന്ന ടോയ്ലറ്റ് ആണ് അഥവാ പുരുഷന് പോകണമെങ്കിൽ ടോയ്ലറ്റിൻ്റെ സീറ്റ് പൊക്കി വെച്ചതിന് ശേഷം മാത്രം യൂറിൻ പാസ് ചെയ്യുക എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കും ഞങ്ങൾ എല്ലാ നിങ്ങൾ ഭാര്യനോട് ചോദിച്ചോക്കുള്ളൂ നമ്മള് ചെല്ലുമ്പോ നിങ്ങൾ അല്ല നമ്മൾ നമ്മളിപ്പോ ഇതുപോലെ സ്വാഭാവികമാണ് സ്വാഭാവികമല്ല ഇതാണ് നടക്കുന്നത് എന്റെ വീട്ടിലും ഇങ്ങനെ നോക്കും ഉണ്ട് സ്വാഭാവിക പറ്റില്ല പല സ്ത്രീകളും വായുവിൽ നിന്നാണ് കാര്യം സാധിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് പ്രായമുള്ളവരൊക്കെ അങ്ങനെ നിക്കാനായിട്ട് ജസ്റ്റ് അത് അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് ആണുങ്ങളോട് ഭയങ്കര അതാണ് ഏറ്റവും ദേഷ്യം അതെനിക്ക് ഭയങ്കര ദേഷ്യമാണ് പിന്നെ ദേഷ്യം എനിക്ക് അങ്ങനെ ദേഷ്യം നന്നായിട്ട് ചെയ്യുന്ന ആണുങ്ങളോട് ചിലര് പോയ എന്ത് നീറ്റ് ആയിരിക്കും അറിയാം പക്ഷെ തെറ്റിക്കും ഇതാണ് ഇതാണ് ഇടണ്ടത് അല്ല അല്ല ഇത് ഇപ്പൊ മഞ്ജു പറഞ്ഞത് ഒരു പോയിന്റ് ആണെട്ടോ ഞാൻ സ്കൂളിലൊക്കെ എന്നെ ഗെസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോ ഞാൻ പിള്ളേരോടൊക്കെ പറയും നിങ്ങൾ നിങ്ങള് പ്രേമിക്കേണ്ടതൊക്കെ ഇവരൊക്കെ പറയും അതൊന്നും ശ്രദ്ധിക്കണ്ട നിങ്ങൾ ആ പ്രായത്തിൽ പിള്ളേർ പ്രേമിക്കില്ലേ പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വൃത്തിയായിട്ട് പോയില്ലെങ്കിൽ ചാന്ക്കേണ്ട അടി തരൂന്ന് പറയും വെള്ളം ഒഴിക്കണം ആ വെള്ളം ഒഴിക്കണേന്റെ സീറ്റ് പൊക്കി വെക്കണം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായില്ലേ വെള്ളം വെള്ളം ഒഴിക്കും വെള്ളം സീറ്റ് സീറ്റ്ലെ പറ്റി അവിടെ എല്ലായിടത്തും നിക്കാൻ കൂടി പറ്റൂല ഇതാണ് അവസ്ഥ ഇത് തമാശയായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് സീരിയസ് ഇത് ആണ് കാര്യാണ് സ്ത്രീകളാണ് അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അനുഭവിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ നിയന്ത്രിക്കു കേട്ടിട്ടാണ് ഇവിടെ ഉള്ളൊരു ഞാൻ ഇന്ന് അങ്ങനെ വീക്ഷിച്ചോണ്ടിരിക്കുന്നു രണ്ട് അതേ ചെറിയ സാറിനോട് പറയണം അതല്ലേ ഓ ചില ആൾക്കാർക്ക് ഭയങ്കര പാടായിരിക്കും അങ്ങനെ അല്ല ഇത് സീരിയസ് ആയിട്ട് ഈ മുട്ടിനൊക്കെ സർജറി ഒക്കെ ചെയ്തവരൊക്കെ ഉണ്ടാവും അവർക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞൊക്കെ നിക്കാന്ന് പറഞ്ഞ പാടാണ് അത് അതിന്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാ അല്ല സത്യം കേട്ടോ അതെ ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി ഞാൻ പോയിന്റ് പറഞ്ഞു എടുക്കുമ്പോഴും പറയുന്നുണ്ടെന്നേ

ആ അല്ലാതെ ഒക്കെ നടത്തുന്ന ആ മനുഷ്യരൊക്കെ ഉണ്ടാവും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും എനിക്ക് അവരോടൊപ്പം മിണ്ടാതിരിക്കാൻ പറ്റില്ല അങ്ങനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം തോന്നും പിന്നെ പൊട്ടം കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ പൊട്ടിയായിട്ട് പൊട്ടനായിട്ട് അഭിനയിച്ചിട്ട് ജീ അങ്ങനെ ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് എസ്പെഷ്യലി ഈ പറയുന്ന പോലെ ആർട്ടിസ്റ്റ് പൊട്ടിക്കുട്ടി മണ്ടിക്കുട്ടി പക്ഷേ എല്ലാം അറിയാം എല്ലാം അറിയാം നമ്മൾ ഉപദ്രവിക്കേണ്ട വിധത്തിലൊക്കെ ഒരു ഉപദ്രവിക്കുകയും ചെയ്യും എന്നിട്ട് പൊട്ടിക്കുട്ടിയായിട്ട് അഭിനയിക്കും അത് കാണുമ്പോ ഭയങ്കര ദേഷ്യം വരും ഇത്രേ പറയാൻ പറ്റുള്ളൂ എന്നോടൊന്നും ചെയ്തിട്ടില്ല പക്ഷേ പക്ഷെ ഒരു അനുഭവം പറയുന്നത്

അത് കൃത്യമാണ് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പോൾ ആരെയായിരിക്കും ആരെയായിരിക്കും വിളിക്കാന്ന് പറഞ്ഞാൽ അമ്മച്ചായിരിക്കും അമ്മച്ചിനെ വിളിക്കും അമ്മച്ചിയായിരിക്കും അമ്മച്ചിനെ വിളിക്കുന്നത് അമ്മച്ചിക്കും കേട്ടാ ടെൻഷൻ അടിക്കണ നല്ല കാര്യമാണെങ്കിൽ സിമിനെ വിളിക്കും എന്റെ കൂട്ടുകാരി ഒരു ഫ്രണ്ട് എന്ന് പറയാനാണെങ്കിൽ ഒരാളുടെ പേര് ആദ്യം പറയാൻ ആരെ കഴിയും ഓഫ് കോഴ്സ് സിമി ണേ ആൺ സുഹൃത്തുക്കളാണോ കൂടുതലും പെൺ സുഹൃത്തുക്കളാണോ കൂടുതൽ എല്ലാവരും എനിക്ക് കുറെ സുഹൃത്തുക്കളുണ്ട് ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞാൽ അയാളെ എങ്ങനെ പിന്നീട് നോക്കിക്കാണും നമുക്കിപ്പം ഞാൻ പറയാണ് മഞ്ജുവിനെ ഇന്നാൾ ചതിച്ചിട്ടുണ്ട് മഞ്ജു അത് എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഉപയോഗിച്ച് പറഞ്ഞ മഞ്ജു എന്ന് ഞാൻ പറയുന്നു മഞ്ജു ഞാൻ പറയുന്നത് വിശ്വസിക്കു നേരിട്ടുണ്ടായെങ്കിൽ വിശ്വസിക്കുള്ളൂ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കൂല അതിന്റെ എന്തെങ്കിലും പ്രൂഫ് എനിക്ക് കാണണം കണ്ടാൽ ഞാൻ അവരോട് തീർച്ചയായിട്ടും ചോദിക്കും നേരിട്ട് ചോദിക്കും ചെയ്തിരുന്നു ചോദിക്കും ചെയ്തിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തും പിന്നെ അങ്ങനെ മാറ്റി ഇല്ല ഇതുവരെ ഇല്ല ഇല്ല ഇതുവരെ ഇതുവരെ മാറ്റി നിർത്തണ്ടായി ഇനി ഒരു ജീവിതം ജീവിതം തുടങ്ങിയെന്ന് പറയാം നമ്മൾ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ നമ്മളിപ്പോഴാണ് സേഫായം ഇനി ഒരു ജീവിതം തുടങ്ങി യാത്രയിൽ നമുക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്താൽ നമുക്ക് കൊള്ളാമെന്ന് തോന്നുന്ന ഒരു ഒരു ഫീൽഡ് എന്തായിരിക്കും ഫീൽഡ് അഭിനയം മാത്രമായിരിക്കുമല്ലോ നമ്മുടെ ലക്ഷ്യം നമുക്ക് എന്തെങ്കിലും നമുക്ക് നേരത്തെ പോലെ പൈസ വേണമല്ലോ നമുക്ക് അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് എനിക്ക് ഇനി ഒരു ഒരിതുണ്ടായാൽ എനിക്ക് അത് ചെയ്യണം എന്നാണ് ആഗ്രഹം ഒരു നല്ല നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാവണം അത് ആ അത് ഇന്ത്യ മുഴുവൻ ഒക്കെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡ് ആവണം എന്നൊക്കെ വലിയ അത് ചിലപ്പോൾ ഞാനൊരു നാലഞ്ച് വർഷത്തിനുള്ളിൽ ആ സ്വപ്നത്തിലോട്ടൊക്കെ ചിലപ്പോ എടുത്തു വെക്കാൻ ദൈവം അനുഗ്രഹിച്ചു പൈസ ഉണ്ട് പൈസ ഇല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ അഞ്ചു വർഷം പറഞ്ഞത് അഞ്ചു വർഷം കൊണ്ട് അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി നടപ്പാക്കണം എന്ന് ആഗ്രഹം വെച്ചാ ഇങ്ങനെ എന്താ പറയാ നല്ല 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 ഫുഡ് കൊടുക്കണം ഈ കുന്തം കുന്തവും ഒന്നും ചേർക്കാത്ത നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എനിക്ക് ഫുൾ ടൈം അവിടെ നിൽക്കണം അപ്പൊ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറും എനിക്കൊരു മോനെ ഒരിക്കലും ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഭരണ കുഞ്ഞിനെ ചിന്തിക്കും അവനെ ചിന്തിച്ചിട്ട് അവന് അവൻ അവന്റെ ഫ്രണ്ട്സിന്റെ മുമ്പില് മോശമായി പോവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വളരെ കെയർഫുൾ ആയിട്ടാണ് ഇപ്പൊ ഇപ്പൊ അവൻ കുറച്ചും കൂടി വലുതായില്ലേ അവൻ്റെ കുഞ്ഞിലേക്കാവുന്ന പിന്നെ ചെറിയ കുട്ടിയായിരുന്നു ഇരിക്കും ഇപ്പൊ അവൻ പ്ലസ് വൺ ആയി അവന് അവനെക്കാളും കൂടുതൽ കൂട്ടുകാരുണ്ട് അവൻ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഭയങ്കര ബിസിയാണ് അവൻ അപ്പൊ അതുകൊണ്ട് അവൻ അവന്റെ സുഹൃത്തുക്കളുടെ മുമ്പില് തല കുനിക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട് എതിർത്ത് സംസാരിക്കേണ്ടോ എനിക്കോ മുഖത്തു നോക്കി അതൊക്കെ പോലെ സംസാരിക്കൂല്ലേ നമ്മള് അല്ല നമുക്കുണ്ടായ ഒരു ദുരനുഭവത്തിലായിരിക്കുമല്ലോ പറയുന്നത് ദുരനുഭവത്തിലായിരിക്കും നമ്മൾ അത്രയും എതിർക്കുക ഒരു അനുഭവം ഉണ്ടായിരിക്കുന്ന വേദിയിലായിരിക്കും പറയുക മുഖത്തു നോക്കി പറയുക അത്ര ദുരനുഭവം ഓർക്കുവാണെങ്കിൽ ഏതോർക്കും ദുരനുഭവം അല്ലേ വളരെ കോമഡി ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ എനിക്കങ്ങനെ ഒരാൾ ശാരീരികമായിട്ട് ഉപദ്രവിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ഈ പോലെ നമ്മൾ തൃശ്ശൂർ ഇതായിരുന്ന സ്ഥലം അവിടെ ഇതേപോലെ കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ സ്റ്റേജിൽ നിന്നൊരു മഹത് വ്യക്തി ഇതേപോലെ പറഞ്ഞു ഞാനിങ്ങനെ സീരിയലൊന്നും കാണാറില്ല ഇങ്ങനെ സീരിയൽ നടിയെന്നാണ് വിളിക്കുന്നത് എനിക്ക് അത് വലിയ താല്പര്യം അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അദ്ദേഹം അത്ര വലിയ ആളാന്നൊന്നും എനിക്കറിയില്ല ഇപ്പൊ ആരാണ് ഇങ്ങനെ പറയും ചേട്ടാ കാരണം അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ തുറന്നു പറയുള്ളു

മേഖല അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ല ഇല്ല ഒന്ന് എനിക്ക് തോന്നുന്ന അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ വന്നത് വൃദ്ധല ഭാര്യ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ടാണ് വന്നത് അപ്പൊ ആ സമയത്ത് നമ്മളൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആണെന്നും എന്റെ ഹസ്ബൻഡിനെ എല്ലാവർക്കും അറിയാം എന്റെ കുഞ്ഞിനെ എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നത് കൊണ്ടായിരിക്കണം എല്ലാവർക്കും എല്ലാ എവിടെ ചെല്ലുമ്പോഴും എന്നെങ്ങനെ ആ മഞ്ജുമ എന്നാണ് എല്ലാരും വിളിക്കാറ് അപ്പൊ അതിനപ്പുറത്തേക്കൊരു ചിന്തയൊന്നും ആർക്കും എൻ്റെ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വളരെ സ്നേഹമായിട്ട് തന്നെ പെരുമാറിട്ടോ അല്ലാതെ അങ്ങനൊരു ദുരനുഭവം എനിക്ക് വന്നിട്ടില്ല കുടുംബ ബന്ധം നിലനിർത്താനാണ് ശ്രമിക്കാതെ കുടുംബ ബന്ധത്തിൽ പാളിച്ചകൾ വരുമ്പോൾ അത് വേണ്ടി നിലനിർത്താനാണ് ശ്രമിക്കുന്നതല്ലോ നിലനിർത്താൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പാളിച്ചകൾ ഉണ്ടാവുന്നുണ്ടോ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇല്ല പാളിച്ചകളൊക്കെ വരും പിന്നെ മനുഷ്യനല്ലേ തെറ്റുകൾ സംഭവിക്കില്ലേ പാളിച്ചകള് സംഭവിക്കില്ലേ അപ്പൊ അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോണം തിരുത്താൻ ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു അതറിയില്ല അത് നോക്കണം അങ്ങനെയാണല്ലോ പ്രാർത്ഥന എന്തിനാണെങ്കിലും നല്ലതിന് അല്ലെ അതാണോ തിരുത്തപ്പെടുന്നതാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് നമുക്ക് എന്നും മുന്നോട്ടുള്ള യാത്രയ്ക്ക് നമുക്ക് കൂടെ ആള് വേണം അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കൂടെ ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ലേ ജീവിക്കണ്ടേ നമുക്ക് പുറകെയുള്ള ആൾക്കാർക്ക് വേണ്ടി ജീവിക്കണ്ടേ നമുക്ക് വേണ്ടി ജീവിക്കണ്ടേ ഒരാൾ കൂടിയില്ലെങ്കിൽ ഉടനെ അയ്യോ എന്നാൽ ഇനി ആരും കൂടിയില്ല പോയി ചത്തേക്കാന്ന് ആരെങ്കിലും വിചാരിക്കോ ആ സാഹചര്യം നമ്മൾ തരണം ചെയ്യും നമുക്ക് നമ്മൾ എനിക്ക് എന്നോട് സ്നേഹമുണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കണം എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കണം എനിക്ക് ചുറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കണം അവർക്ക് വേണ്ടിയൊക്കെ എനിക്ക് ജോലി ചെയ്യണം അവർക്ക് അവരെയൊക്കെ തൃപ്തിപ്പെടുത്തണം എനിക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് വാശിയൊന്നും പിടിക്കാൻ പറ്റില്ല ദൈവം നമുക്ക് എന്താ കരുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല

അവിടെ ഞാൻ വേണ്ടാന്ന് വേണ്ടെന്ന് വെക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ടാത്തത് കൊണ്ടാണ് പിന്നെ അതിനെ തിരുത്തി ചെയ്ത് ദൈവം നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ബുദ്ധി പറഞ്ഞു തരുകയുള്ളൂ വീണ്ടും പോയിട്ട് പിന്നെ അവിടെ തന്നെ പോയി എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട് ഒടി ഇടിയും ഈ ഗാർഹിക പീഡനമൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ ഒടിയിടിയും കുത്തും ചവിട്ടും ഇവരിത് ഇത് കഴിഞ്ഞിട്ട് അടുത്തതും പോയി കല്യാണം കഴിക്കും നമുക്ക് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ടീച്ചർ ഇത്രയും പീഡനം അനുഭവിച്ചിട്ട് പിന്നെ ഒരു ലൈഫിലേക്ക് അതും ഒരു ഭാഗ്യപരീക്ഷണല്ലേ അവിടെ ഇത് തന്നെയാണെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഒരു പ്രാവശ്യമൊക്കെ ദൈവം ബുദ്ധി തോന്നിപ്പിക്കുകയുള്ളു പിന്നെയും ചെന്ന് അബദ്ധത്തിൽ ചാടിയ ചാട്ടെ എന്ന് വിചാരിക്കും തിരുത്തപ്പെടുന്നതിന് പിന്നെ പ്രസക്തി ഇല്ലല്ലോ നമ്മൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടുള്ള ഒരു ഡിസിഷനല്ല അത് നമ്മൾ എത്രയോ നാൾ യാത്ര ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ എല്ലാത്തരം സൗഹൃദമായാലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും കാര്യമാണ് പറയുന്നത് നമ്മൾ അഞ്ചോ ആറോ വർഷം എടുത്തിട്ടായിരിക്കും ഒരു ഡിസിഷനിൽ എത്തുന്നത് ഈ ആറ് വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തെ യാത്ര യാത്രയെ തിരുത്താൻ ഒരു ദിവസം കൊണ്ട് പറ്റില്ല അന്നേരം ഡിസിഷൻ ഡിസിഷനാണ് പിന്നെ ഇടയ്ക്കപ്പോഴെങ്കിലും ഒരു പൂത്തിരി പോലെ കിട്ടിയ സ്നേഹമോ ചിരിയോ എന്ന് അന്നേരം ആലോചിക്കില്ല അതിനപ്പുറത്തെ പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ അനുഭവിക്കാത്ത മനുഷ്യരാണ് ഉള്ളത് പെയിനൊക്കെ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം അതൊന്നും എന്നെ വിഷമിപ്പിക്കാറില്ല ഞാൻ നല്ല ധൈര്യമുള്ളൊരു സ്ത്രീയാണ് ഭയമുണ്ടോ ഇപ്പം ഭയമൊന്നുമില്ല ഒന്നിന് ഭയം എനിക്ക് മോൻ്റെ കാര്യത്തെ കുറിച്ചൊക്കെ ഉള്ളു ആകുലത എന്നൊക്കെ പറയില്ലേ അവൻ സേഫ് ആവണം അവന് ഒരിക്കലും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ദൈവം ഒരു തൊഴിലാണ് പക്ഷെ എൻ്റെ മകൻ അവിടെ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല അവന് അവന് സ്ഥിരം വരുമാനമുള്ളൊരു ജോലി വേണം നാളെ എന്തായിരിക്കും അങ്ങനെ ഒരു ആകുലതയിൽ അവൻ ജീവിക്കേണ്ട രണ്ട് ഒരു മാസം വർക്ക് ഇല്ലെങ്കിൽ ഇവിടുത്തെ ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും ബാങ്ക് ബാലൻസ് തീരും ശരാശരി ആർട്ടിസ്റ്റുകളുടെ ഇവർക്ക് പിന്നെ ആദ്യമാണ് കാരണം എന്താ ആർട്ടിസ്റ്റായിപ്പോയി പുറത്തു കൂടി ഓട്ടോഷ് പോയാൽ ഓട്ടോഷക്കാരൻ തന്നെ ചോദിക്കും ആ കാറൊന്നും എടുത്തില്ലേ എന്ന് ചോദിക്കും ആൾക്കാരുടെ ഇത്രയുള്ള കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും മനസ്സിലായാ അപ്പോൾ അങ്ങനെ ആകുലതയിൽ എൻ്റെ മകൻ ജീവിക്കേണ്ട അവനൊരു ജോലി വേണം സ്ഥിരമായ ഒരു വരുമാനം വേണം അത് അത് പതിനായിരം ആണെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് അവന് ജീവിച്ചോളണം എനിക്കത് മാത്രമേ ഉള്ളൂ പ്രാർത്ഥന ഞാനൊക്കെ നല്ലോണം ടെൻഷനിലാണ് ഒരു വർക്ക് തീരുമ്പോൾ നമുക്ക് തീരാൻ പോകണം എന്ന് പറയുമ്പോൾ നിർത്താൻ പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമാണ് ദൈവമേ എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും അടുത്ത വർക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് ഇത് ആരൊക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ സത്യമാണ് ചേട്ടാ എല്ലാ ആർട്ടിസ്റ്റുകളും സേഫായിട്ടല്ല ജീവിക്കുന്നത് എല്ലാവരും ആകുലതയിലാണ് എൻ്റെ മകൻ സേഫായിട്ട് ജീവിക്കണം തീർച്ചയായിട്ടും സേഫ് ആയിട്ട് ജീവിക്കട്ടെ മഞ്ജുന്റെ യാത്ര സേഫ് ആയിട്ട് മുന്നോട്ട് പോകണ്ട എന്നാലും കുറേ സമയം നമ്മൾ സംസാരിച്ചു ഷൂട്ടിംഗ് സ്ഥലത്താണ് ഷോട്ട് എടുക്കേണ്ട സമയമാണെന്ന് എനിക്കറിയാം ഡയറക്ടർമാരെ എല്ലാവരും ബുദ്ധിമുട്ടി ഒരിക്കലും ശരിയല്ല ഷൂട്ടിങ് സമയത്ത് വിളിക്കുമ്പോൾ നിർത്താമെന്നോർത്താണ് വിളിച്ചു എന്ന് എനിക്ക് കണ്ണിൽ കണ്ടില്ലെന്നും എനിക്ക് മനസ്സിലായി ഇനി ഓൺ യാത്ര സഫലമാകട്ടെ മഞ്ജു പറഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം വലിയ റെസ്റ്റോറന്റ് ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ പോയതെല്ലാം പോട്ടെ തിരിച്ചു തിരിച്ചുപിടിക്കാ തിരിച്ചു പിടിക്കാം പോയതെല്ലാം പോട്ടെ തിരിച്ചു പിടിക്കാൻ പിടിക്കട്ടെ ഒത്തിരി സിനിമകൾ അഭിനയിക്കുക ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ മിന്നുള്ള ഭാഗ്യം മഞ്ജുണ്ടാകട്ടെ ഒത്തിരി സന്തോഷം സോ മച്ച്